ഏതാണ്ട് 82,879,981 രൂപ മൊത്തം അനുവദിച്ച തുക. അതിൽ ചെലവഴിച്ചത് ഏതാണ്ട് 36,22,57,746 രൂപ. അവിടെ തന്നെ ആ കണക്കും പ്രകാരം നമുക്ക് ലാപ്സാക്കി കളഞ്ഞ തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 45,86,21,235 രൂപയാണ്. ഞാൻ ഇത്രയും 45 കോടി രൂപയോളം ഈ പറയുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് ലാപ്സാക്കിയപ്പോൾ ഇത് ഇവിടുത്തെ പട്ടികജാതി വിഭാഗത്തിൻ്റെ കോളനികൾ നവീകരിക്കാനും അവരുടെ ജനവിഭാഗങ്ങളെ നവീകരിക്കാനുമുള്ളതാണ്. നിരവധി കുടുംബങ്ങൾ കറണ്ട് സൗകര്യം പോലുമില്ലാതെ, വൈദ്യുതി സൗകര്യമില്ലാതെ, ടി വി ഇല്ലാത്തവർ, ഒരു അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ജനങ്ങൾ ഈ കേരളത്തിലും കോട്ടയം ജില്ലയിലുമുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ചാൽ അറിയാം, അന്നേരമാണ് ഈ കോടിക്കണക്കിന് തുകകൾ ലാപ്സാക്കി കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എന്താണെന്ന്. അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം. അതിനൊരു ജനപ്രതിനിധി ആയിട്ട് കാര്യമില്ല, അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പോർക്കുകയാണ്. അന്നേരമാണ് അറിയുവാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്ത പാതകത്തിൻ്റെ ആഴം എത്രയാണ്. ആ 45 കോടിയോളം രൂപയോളം ഈ പറയുന്ന ജനവിഭാഗത്തിന് അനുവദിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ല സൗകര്യങ്ങളുണ്ടായേനും. ഇത് ഈ ജനവിഭാഗങ്ങളുടെ അവകാശമല്ല, ആരുടെ ഔദാര്യമല്ല. മുഴുവനും എന്നും കേൾക്കുന്ന പത്രമാധ്യമങ്ങളിൽ മുഴുവനും കേൾക്കുന്ന ഒരു വാർത്തയാണ്, പട്ടികജാതിക്കാരന് വീട് കൊടുക്കുന്നു, അവന് പ്രത്യേക സൗകര്യങ്ങൾ കൊടുക്കുന്നു, കോടിക്കണക്കിന് തുകകൾ അനുവദിക്കുന്നു. ഇതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കുന്ന ഒരു വിഭാഗമാണ് ഈ പട്ടികജാതി ജനവിഭാഗം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്? കോടികൾ അനുവദിക്കുന്നു, കോടികൾ ലാപ്സാക്കുന്നു. 85 കോടി അനുവദിച്ചു, 45 കോടിയോളം രൂപ ലാപ്സാക്കുന്നു, അപ്പോൾ വീണ്ടും അനുവദിക്കുന്നു. ഇത് കേൾക്കുന്ന പൊതുജനം എന്താണ് വിചാരിക്കുന്നത്? ഇവിടുത്തെ പട്ടികജാതി ജനവിഭാഗത്തിന് എല്ലാ കാലവും കോടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് എൻ കെ റജി. ഭാരതീയ ജനതാ പാർട്ടി പട്ടികജാതി മോർച്ചയിലെ കോട്ടയം ജില്ലയുടെ പ്രസിഡൻ്റാണ്. ഞാൻ ഈ കാഞ്ഞിരപ്പള്ളി ന്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംവാദം കാണുവാൻ സാധിച്ചു. ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം ജില്ലയുടെ ആദരണീയനായ പ്രസിഡൻ്റ് നോബിൾജി അവർ നടത്തിയ ഒരു പരാമർശത്തെ അതിനെ കണ്ണിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു ലാപ്സായ ഫണ്ടിനെക്കുറിച്ചുള്ള ആർജവത്തോടു കൂടിയുള്ള സംസാരം ഞാൻ കേൾക്കുവാൻ സാധിച്ചു. അതിൽ പ്രതിപാദിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പട്ടികജാതി ജനസമൂഹത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം. നോബിൾജി പറഞ്ഞ ഒരു വാക്ക്, അതായത് ഫണ്ട് ലാപ്സായി പോയെന്ന് പറഞ്ഞപ്പോൾ കോട്ടയം ജില്ലയുടെ ആദരണീയനായ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ അതിനെ കണ്ണിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി വിഭാഗത്തിൻ്റെ കോട്ടയം ജില്ലയിലും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും പട്ടികജാതി ജനവിഭാഗത്തിന് ലാപ്സായി പോയ ഫണ്ടുകളെക്കുറിച്ചൊരു കണക്കെടുക്കുകയുണ്ടായി. ആ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുവാൻ സാധിച്ചത്. എന്തായാലും മറ്റ് ജില്ലകളുടെ കാര്യം ഞാനിവിടെ ഏതൊക്കെയാലും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കോട്ടയത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ ആ കണക്കിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ നേതൃത്വം കൊടുക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ 2015 തൊട്ട് 2016 വരെ വർഷത്തിൽ ഏതാണ്ട് പട്ടികജാതി വിഭാഗത്തിന് അനുവദിച്ച ഫണ്ടെന്ന് പറയുന്നത് 14,30,96,663 രൂപ അനുവദിക്കുകയും ആ വർഷത്തിൽ അത് ചെലവഴിച്ചത് ഏതാണ്ട് 8,48,60,336 രൂപയാണ്. ഏതാണ്ട് 2015-16 വർഷത്തിൽ അന്ന് ലാപ്സാക്കി കളഞ്ഞത് തന്നെ ഏതാണ്ട് 5,82,36,322 രൂപയോളം വരും. അതോടൊപ്പം തന്നെ 2016-17 വർഷത്തിൽ ഈ തുക ഏതാണ്ട് 13,21,46,709 രൂപ അനുവദിച്ചപ്പം അത് ചെലവഴിച്ചത് ഏതാണ്ട് 7,50,77,785 രൂപയാണ്. അവിടുത്തെ കണക്കിൽ ലാപ്സാക്കി കളഞ്ഞ തുക
5 crore 70,000 68,924 രൂപയാണ്. 17-18 വർഷത്തിൽ ഈ തുകയിൽ 13 കോടി 4,23,398 രൂപ അനുവദിച്ചപ്പം അന്ന് ചെലവഴിച്ചതുക എന്ന് പറയുന്ന 5,44,79,262 തുക. അവിടെ ലാപ്സാക്കി കളഞ്ഞതാണ്ട് 7,39,44,136 രൂപയാണ്. 2018-19 കാലയളവിൽ ഈ തുക ഏതാണ്ട് 17,16,58,709 രൂപയും അനുവദിക്കുകയും അത് ചെലവഴിച്ചത് ഏതാണ്ട് 5,63,97,004 രൂപ ചെലവഴിച്ചതായിട്ടാണ് കണക്ക് നമ്മളെ സൂചിപ്പിക്കുന്നത്. അവിടെ ലാപ്സാക്കി കളഞ്ഞ തുക ഏതാണ്ട് 11,52,61,705 രൂപയാണ്. അത് ലാസ്റ്റ് ഇപ്പോഴത്തെ ടേം തീരാൻ പോകുമ്പോൾ 19-20 വർഷത്തേക്ക് അനുവദിച്ച തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 14,56,15,865 രൂപയും അതിൽ ചെലവ് ഇപ്പോൾ വരെ ചെലവഴിച്ചത് ഏതാണ്ട് 4,03,991 രൂപ എന്ന കണക്കാണ് നമുക്ക് വിവരാവശം വെച്ചും ആ ഇൻഫർമേഷൻ വെച്ചും നമുക്ക് കിട്ടുവാൻ സാധിച്ചത്. അങ്ങനെ ചെലവഴിച്ച പട്ടികജാതി വിഭാഗത്തിൻ്റെ, അതോടൊപ്പം തന്നെ പട്ടിക വർഗത്തിനുണ്ട്, പട്ടികജാതി പട്ടികവർഗത്തിനും കൂടെ ഈ തുകകൾ മുഴുവൻ വായിച്ചാൽ സെബാസ്റ്റ്യൻ അവറുകൾ അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഈ പട്ടിക വർഗത്തിന് അനുവദിച്ച 2015 തൊട്ട് 2016 വരെ അനുവദിച്ച തുക ഏതാണ്ട് 9,79,38,637 രൂപ ഈ 5 വർഷം കൊണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതോടെ ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ച തുക എന്ന് പറയുന്നത് ഏതാണ്ട് 82,08,79,981 രൂപ മൊത്തം അനുവദിച്ച തുക. അതിൽ ചെലവഴിച്ചത് ഏതാണ്ട് 36,22,57,746 രൂപ. അവിടെ തന്നെ ആ കണക്കും പ്രകാരം നമുക്ക് ലാപ്സാക്കി കളഞ്ഞ തുകയെന്ന് പറയുന്നത് ഏതാണ്ട് 45,86,22,235 രൂപയാണ്. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഇത് വിവരാവശം വെച്ചാൽ ആർക്കും കിട്ടാവുന്ന കണക്കാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കിട്ടാവുന്ന കണക്കാണ് ഇത്. ആ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു വെല്ലുവിളിയിലേക്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ സ്വന്തം കുറ്റങ്ങൾ മറച്ചുകൊണ്ട് മറ്റു പറഞ്ഞ കാര്യങ്ങളിൽ മാപ്പ് പറയണം അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ അവരോട് എനിക്ക് പറയാനൊന്നുമില്ല, അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങളിലൊക്കെ അത് കേന്ദ്രം പോ അല്ല നമ്മുടെ കേരള സർക്കാർ അനുവദിച്ച തുകയിലെ ഇപ്പോൾ കണക്കുകൾ വരുന്നുണ്ട്. പ്രമുഖ പത്രത്തിൽ വന്നു ഏതാണ്ട് 440 കോടി രൂപ ലൈഫ് മിഷന് അനുവദിച്ച തുകയിൽ ഏതാണ്ട് 100 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് സ്റ്റേറ്റിൻ്റെ കണക്ക്. അത് പ്രതിസന്ധി കാരണം ചെലവഴിക്കാൻ പറ്റില്ലെന്ന് അത് പ്രമുഖ പത്രങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ 2018-19 വർഷത്തിൽ എസ് സി വിഭാഗത്തിന് തന്നെ വീട് നിർമ്മിക്കാൻ ഏതാണ്ട് 300 കോടി രൂപ അനുവദിച്ചതിൽ 100 കോടി രൂപ വരെയാണ് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്ന കണക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രമുഖ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ പട്ടികജാതി ജനവിഭാഗത്തിന് ഞങ്ങളെല്ലാം ഇടതും വലതും മാറി മാറി ഇരിക്കുന്ന ഇടതും വലതും ഈ പട്ടികജാതി ജനവിഭാഗത്തെ സംരക്ഷിച്ചു കൊള്ളാം, ഇവരുടെ അപ്പോൾസ്ഥനായി അതായത് ഇവരുടെ പോപ്പായി മാറുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കൊണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഓൺലൈനിലേ പറ്റുള്ളൂ. ശരിയാണ്, അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നപ്പോഴാണ് ദേവിക എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതെന്തിൻ്റെ പേരിലായിരുന്നു? അതിനൊരു നിസ്സാരം ഒരു ഫോൺ പോലും ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അത്രയും നിരവധി കുടുംബങ്ങൾ കറണ്ട് സൗകര്യം പോലും ഇല്ലാതെ, വൈദ്യുതി സൗകര്യമില്ലാതെ, ടി വി ഇല്ലാത്തവർ, ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ജനങ്ങൾ ഈ കേരളത്തിലും കോട്ടയം ജില്ലയിലുമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും 45 കോടി രൂപയോളം ഈ പറയുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് ലാപ്സാക്കിയപ്പോൾ ഇത് ഇവിടുത്തെ പട്ടികജാതി വിഭാഗത്തിൻ്റെ കോളനികൾ നവീകരിക്കാനും അവരുടെ ജനവിഭാഗങ്ങളെ നവീകരിക്കാനുമുള്ളതാണ്.
അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ തന്നെ മണിമല കോളനിയുണ്ട് പൊന്തമ്പുഴ കോളനിയുണ്ട് മുക്കട കോളനിയുണ്ട് 504 കോളനിയുണ്ട് ഇവിടെ മുട്ടപ്പള്ളി കോളനി ഇത് നിരവധി കോളനികൾ പട്ടികജാതിക്കാരെ കേന്ദ്രീകരിച്ച കോളനികളുണ്ട് ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ചാൽ അറിയാം അന്നാരമാണ് ഈ കോടിക്കണക്കിന് തുകകൾ ലാപ്സാക്കി കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം അതിനൊരു ജനപ്രതിനിധിയായിട്ട് കാര്യമില്ല അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പോർക്ക് ചെയ്യണം അന്നാരമാണ് അറിയുവാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്ത പാതകത്തിൻ്റെ ആഴം എത്രയാണ് ആ 45 കോടിയോളം രൂപയോളം ഈ പറയുന്ന ജനവിഭാഗത്തിന് അനുവദിച്ചിരുന്നെങ്കിൽ അവർക്ക് നല്ല സൗകര്യങ്ങളുണ്ടായേനും ഇത് ഈ ജനവിഭാഗങ്ങളുടെ അവകാശമല്ല ആരുടെ ഔദാര്യമല്ല അതുകൊണ്ട് ഇനി ദീർഘകാലമായി കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും എന്നും കേൾക്കുന്ന പത്രമാധ്യമങ്ങളിൽ മുഴുവനും കേൾക്കുന്ന ഒരു വാർത്തയാണ് പട്ടികജാതിക്കാരന് വീട് കൊടുക്കുന്നു അവന് പ്രത്യേക സൗകര്യങ്ങൾ കൊടുക്കുന്നു കോടിക്കണക്കിന് തുകകൾ അനുവദിക്കുന്നു ഇതിൻ്റെ പേരിൽ കുത്തുവാക്കുകൾ കേൾക്കുന്ന ഒരു വിഭാഗമാണ് ഈ പട്ടികജാതിജന വിഭാഗം പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് കോടികൾ അനുവദിക്കുന്നു കോടികൾ ലാപ്സാക്കുന്നു 85 കോടി അനുവദിച്ചു 45 കോടിയോളം രൂപ ലാപ്സാക്കുന്നു അപ്പോൾ വീണ്ടും അനുവദിക്കുന്നു ഇത് കേൾക്കുന്ന പൊതുജനം എന്താണ് വിചാരിക്കുന്നത് ഇവിടുത്തെ പട്ടികജാതി ജനവിഭാഗത്തിന് എല്ലാ കാലവും കോടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഒരു ചെറിയൊരു വിശ്വാസത്തിൽ ഈ കോടികൾ ഞങ്ങൾക്കൊക്കെ നേരിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ കോടീശ്വരന്മാരായാലും പക്ഷേ ഇപ്പോഴും വീടുകളില്ലാത്തവർ എത്ര നിരവധി ആൾക്കാർ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് ഇപ്പോഴും അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് വീടില്ലാത്തവരും അടിസ്ഥാന സൗകര്യം കക്കൂസ് പോലും ഇല്ലാത്തവർ ഇപ്പോഴുമുണ്ട് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ അതുകൊണ്ട് ഈ പറയുന്ന സെബാസ്റ്റ്യൻ അവരോട് അല്ലെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ മാപ്പ് പറയണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ ജനതയോട് നിങ്ങൾ വരാൻ പോകുന്ന സമയത്ത് ഇത് തുറന്ന് പറയേണ്ടതുണ്ട് ഈ ജനങ്ങളുടെ ഫണ്ട് എന്തിന് ലാപ്സാക്കി എന്തുകൊണ്ടിത് ലാപ്സാക്കി മറ്റ് ഫണ്ടുകൾ മറ്റ് സേവന പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ നിങ്ങൾ മാർച്ച് തീരാറാകുമ്പോൾ ഓടി നടന്ന് വികസന പ്രവർത്തനങ്ങളിൽ കാര്യങ്ങൾ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് മാത്രമാണ് പട്ടികജാതി ജനവിഭാഗത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ ഈ മാർച്ച് മാസങ്ങളിലോ അല്ലെ ഇത് അവസാനിക്കുന്ന സമയത്തോ ഇതൊന്ന് ചെലവഴിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കാത്തത് കമ്മീഷൻ കിട്ടാത്തത് കൊണ്ടാണോ അതോ എന്താണെന്നുള്ളത് ഈ ജനങ്ങളോട് ഈ പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട് പട്ടികജാതി ജനവിഭാഗത്തിൻ്റെയും ഈ പറയുന്ന വോട്ടും മറ്റുള്ളവരുടെ വോട്ടും എല്ലാം ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും പട്ടികജാതി മോർച്ചയും സജീവമായി കേരളത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ കോട്ടയത്തും ഉണ്ടാകും കാഞ്ഞിരപ്പള്ളിയിലും ഉണ്ടാകും എല്ലായിടത്തും ഞങ്ങളുടെ ഈ സന്ദേശം എത്തിക്കുവാൻ ഞങ്ങൾ സമരങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം